മുസ്ലിം മതത്തിന്റെ ആരംഭം ഇന്ത്യയിലായിരുന്നു. മുസ്ലിങ്ങളാണ് ഈ രാജ്യത്ത് ആദ്യമുണ്ടായത്. ഇപ്പോൾ ഉള്ളത് മുസ്ലിങ്ങളിൽ നിന്ന് മാറിയവരാണ് ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ജമിയത്ത് ഉലമ ഈ ഹിന്ദ് അധ്യക്ഷൻ മൗലാന മഹ്മൂദ് മദനി രംഗത്തെത്തിയിരുന്നു. ഈ മൗലാന മഹ്മൂദ് മദനി അവിടെ ഈ രാംലീല മൈതാനിയിൽ ദില്ലിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു സമ്മേളനം നടക്കണം, ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന സമ്മേളനം. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ഇത് പറഞ്ഞത്. അത് ആ സമ്മേളനത്തിൻ്റെ ഓരോ ദിവസവും വിവിധ മത നേതാക്കന്മാരെ വിളിച്ചിട്ടുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട്. ഇന്നലെ നടന്ന സെമിനാറിൽ അതിലും വിചിത്രമായൊരു കാര്യമാണ് ഈ മൗലാന മദനി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഓമും അള്ളായും ഒന്നാണ്, അതുകൊണ്ട് തന്നെയാണ് താൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഇതാണ് ഇസ്ലാമിൻ്റെ രാജ്യം എന്ന് പറഞ്ഞത്. പക്ഷേ ഈ അഭിപ്രായം വേദിയിൽ വെച്ച് ഈ മൗലാന മഹ്മൂദ് മദനി പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന വേദിയിലുണ്ടായിരുന്ന ജൈനഗുരു ലോകേഷ് മുനി അടക്കമുള്ളവർ വേദി വിട്ടുപോയി. അവർ പറഞ്ഞത് ഇത്തരം വേദികളിൽ ഇതുകണക്കുള്ള പ്രഹസനങ്ങൾ പറയാനായി വിളിച്ചു വരുത്തരുത്, തങ്ങളെ ഇന്ത്യ ഇസ്ലാമിൻ്റെ ജന്മസ്ഥാനമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ഇവിടെ ഇപ്പോൾ മതത്തെ അപമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇവിടെയും ഈ മദനി അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ ഹേമവതി എന്ന് വിളിച്ച് ആരാധിക്കുന്ന ദൈവമാണ് ദൈവം ഹൗവയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഏതായാലും മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഈ മൗലാനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഐക്യത്തിന് വേണ്ടി, അതായത് മതസൗഹാർദ്ദത്തിന് ഐക്യത്തിന് വേണ്ടിയിട്ടാണ് വിവിധ മതങ്ങളിലെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. ഓം അള്ളായും ഒന്നാണ് എന്ന് പറഞ്ഞു തുടങ്ങി ഹിന്ദു ദൈവങ്ങളെയുമൊക്കെ ഈ ഇസ്ലാം മതവുമായി കൂട്ടിക്കെട്ടിയുള്ള പ്രഭാഷണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രധാനപ്പെട്ട മത നേതാക്കളെല്ലാം വേദി വിട്ടു. അവർ പറഞ്ഞത് മതസാഹോദര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം, അത് ഒരു ഐക്യത്തിന് ഉപകരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഏതായാലും പുതിയ ചില നീക്കങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇത് ഇസ്ലാമിക വൽക്കരിക്കാനായിട്ട് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പരസ്യമായി തന്നെയാണ് പറയുന്നത് 2047 ഇന്ത്യ ഇസ്ലാമിക വൽക്കരിക്കും, ഇസ്ലാമിക നിയമത്തിൻ്റെ താഴെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് പറയുന്നു. മറ്റ് ചിലർ അതിന് മതത്തിൻ്റെ പരിവേഷം നൽകി അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഓം അള്ളായും ഒന്നും ഒന്നാണെന്നും ഒപ്പം തന്നെ ഇത് ഇസ്ലാമിൻ്റെ രാജ്യമാണെന്നും ഇവിടെയാണ് ഇസ്ലാം മതം ആദ്യമായി പിറന്നു വീണതെന്നും ഇവിടെയുള്ള ഹിന്ദുക്കളെല്ലാം ഇസ്ലാമുകളാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. ഏതായാലും സംഭവം കൊഴുക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.